ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് ജപ്പാൻ ചിക്കൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബോൺലെസ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അത് കുഴച്ചിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. എന്നിട്ട് ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കട്ടിയുള്ള തവ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ മധുരം ഒന്ന് ഉപ്പും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഇത്തിരി മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കുറുകിയ സോസ് പോലെയായി വരും. അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ചൂടോടെ സെർവ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കാഷ്യൂ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തു